മുൻഗണനാ വിഭാഗക്കാർക്കുള്ള റേഷനറി വിഹിതം കുറയ്ക്കുന്നതിന് പിന്നാലെ ആട്ടവിതരണവും പൂർണ്ണമായി നിലയ്ക്കുമെന്ന് സൂചന മഞ്ഞ പിങ്ക് കാർഡുകൾക്കുള്ള ആട്ടവിതരണം നിലച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് കേന്ദ്രവിഹിതം കുറഞ്ഞതിനെ തുടർന്നാണ് സാധാരണക്കാർക്ക് ലഭിക്കാനുള്ള റേഷൻ വിഹിതം ഇല്ലാതാകുന്നത് വെള്ള നീല കാർഡുകൾക്കുള്ള ആട്ടവിതരണം നേരത്തെ തന്നെ മുടങ്ങിയ അവസ്ഥയാണ് സംസ്ഥാനത്തിന് നൽകിയിരുന്ന റേഷൻ ഗോതമ്പിൽ ആറായിരത്തി നാനൂറ്റി അൻപത്തി ഒമ്പത് പോയിന്റ് പൂജ്യം ഏഴ് മെട്രിക് ടൺ കേന്ദ്രം ഒറ്റയടിക്ക് നിർത്തിയതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമാകുന്നത് ഗോതമ്പിന്റെ കരുതൽ ശേഖരം കുറഞ്ഞതാണ് കേന്ദ്രവിഹിതം കുറഞ്ഞതിനുള്ള ന്യായീകരണം ഗോതമ്പിന് പകരം റാഗി നൽകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അതിനും നടപടിയായില്ല നേരത്തെ വെള്ള നീല കാർഡുകൾക്ക് രണ്ടു കിലോ മുതൽ നാലു കിലോ വരെ ആട്ട ലഭിച്ചിരുന്നതാണ് പിന്നീട് ഇത് മുൻഗണനക്കാർക്ക് ഒരു കിലോ എന്നതായി കുറച്ചു ഇപ്പോൾ മുൻഗണനാ വിഭാഗത്തിലുള്ളവർക്ക് പോലും നൽകാൻ റേഷൻ കടകളിൽ ആട്ടയില്ല കേന്ദ്രവിഹിതമായി ലഭിച്ചിരുന്ന ആട്ട സ്വകാര്യ കമ്പനികളെ ഏൽപ്പിച്ച് ആട്ടയാക്കി മാറ്റുന്നതായിരുന്നു സംസ്ഥാനം ചെയ്തിരുന്നത് അതേസമയം ഈ ആട്ടയുടെ ഗുണനിലവാരം മോശമാണെന്ന് പരാതികൾ ഉയരുകയും റേഷൻ കടകളിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിൻവലിക്കുകയും ചെയ്തിരുന്നു മുൻഗണനാ വിഭാഗക്കാർക്ക് നൽകുന്ന സ്പെഷ്യൽ റേഷൻ ഈ മാസം അവസാനത്തോടെ ഇല്ലാതാകുകയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും അഞ്ച് കിലോ അരി വീതം സൗജന്യമായി നൽകിയിരുന്നതാണ് നിലയ്ക്കുന്നത് വാർഷിക റേഷൻ വിഹിതം പതിനാറ് പോയിന്റ് പൂജ്യം നാല് ലക്ഷം ടണ്ണിൽ നിന്ന് പതിനാല് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം ടണ്ണായി കുറച്ചതിന് പിന്നാലെയാണ് സ്പെഷ്യൽ റേഷൻ കുറയ്ക്കുന്നതായുള്ള വാർത്ത പുറത്തുവന്നത് റേഷൻ ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമത്തിന്റെ പരിധിയിൽ വരുന്നവർക്ക് മാത്രമായി പരിമിതപ്പെടുത്താനാണ് കേന്ദ്രത്തിന്റെ ശ്രമമെന്ന് സൂചനകളുണ്ട് നുറുക്കരിയുടെ കയറ്റുമതി കേന്ദ്ര സർക്കാർ നിരോധിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ് ബസ്മതി ഒഴികെയുള്ള അരിയിനങ്ങളുടെയും നെല്ലിൻ്റെയും കയറ്റുമതിക്ക് ഇരുപത് ശതമാനം തീരുവയും ഏർപ്പെടുത്തി അരി ഉത്പാദനം എൺപത് ലക്ഷം ടൺ കുറയാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് നടപടിയെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് ഈ സീസണിലെ കൃഷി കഴിഞ്ഞ വർഷത്തിനേക്കാൾ ആറ് ശതമാനം കുറവാണെന്നാണ് കണക്കുകൾ മോശം കാലാവസ്ഥ കൃഷിയെ ബാധിച്ചതിനാൽ ഉൽപാദനം കുറയുമെന്ന് കണക്കുകൂട്ടുന്നു ഈ സാഹചര്യത്തിൽ അരിയുടെ വില ഉയരാൻ സാധ്യതയുണ്ട് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനായാണ് കയറ്റുമതി നിയന്ത്രിക്കുന്നതെങ്കിലും അരിയുടെ വില കുറയാനുള്ള സാധ്യതയില്ലെന്നാണ് കണക്കുകൂട്ടൽ ഇതിനിടയിൽ റേഷനടി കൂടി ഇല്ലാതാകുന്നത് സാധാരണക്കാരെ സാരമായി ബാധിക്കാനിടയുണ്ട് വെള്ള നീല കാർഡുടമകളാണ് സംസ്ഥാനത്ത് ഏറെയുമുള്ളത് ഇവരിൽ പലരും മുൻഗണനാ വിഭാഗത്തിൽ സ്ഥാനം നേടാൻ അർഹതയുള്ളവരുമാണ് റേഷൻ കടകളെ കാര്യമായി ആശ്രയിക്കുന്ന ഇവരെ പോലെയുള്ളവർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാകും കേന്ദ്രത്തിന്റെ പുതിയ നീക്കം